ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. കുറേ ആയില്ലേ ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാം ഷെയർ ആക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നല്ലൊരു സിമ്പിൾ ഈസി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്ക് എന്നല്ല, നമുക്ക് ഗസ്റ്റ് ഉണ്ടായാലും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാട്ടാ. നമ്മൾ ഇറച്ചി പോള, ഇറച്ചി കേക്ക് എന്നെല്ലാം പറയുന്ന സംഭവമാണ്. ഇതിൻ്റെ ഒരു പീസ് തിന്നാൽ തന്നെ പിന്നെ പ്ലേറ്റ് അങ്ങ് പെട്ടെന്ന് കാലിയായിക്കോളും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മസാല ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓയിലോ എടുക്കുക, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇങ്ങനെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഇടുക. പിന്നെ വേണ്ട പച്ചമുളക്. പച്ചമുളക് ഞാൻ വലിയ 3 പച്ചമുളക് എടുത്തതിന്. അത് എരിവെല്ലാം നോക്കിയിട്ട് ഇട്ടോട്ടാ. കുറച്ച് സ്പൈസി ആയാലാണ് നല്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണമെന്ന് വാട്ടുക. ഇങ്ങനെ ഇതൊരു 1 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വാടി വന്നാൽ ഇതിലേക്കൊരു ഉള്ളിയാണ് വേണ്ടത്. ഇത് അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരു ഉള്ളിയാട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോ. ഇങ്ങനെ ഇതും ഇങ്ങനെ നല്ല ഫൈനായിട്ട് ചോപ്പാക്കിയത് വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഈ ഉള്ളി ഒന്ന് വാട്ടുക. ഉള്ളി ഒന്ന് സോഫ്റ്റായാൽ മതിയിട്ടാണ്. നല്ലോണം വാടി കളറൊന്നും മാറാനൊന്നും നിൽക്കണ്ട. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒന്നുകിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കന്, കുറച്ച് മതിയിട്ടാണ്. ഇതാ ഇങ്ങനെ ഇതിൻ്റെ കറക്റ്റ് വെയിറ്റ് ഒരു 100-150 ഗ്രാമേ ഉണ്ടാവും. അത് ഉപ്പും മഞ്ഞൾപൊടി മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. അതിന് മുന്നേ ഇതാ ഉള്ളി ഒന്ന് നല്ലോണം വാടി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ കുറച്ച് മഞ്ഞൾപൊടി ഇടുക. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ വേണ്ട 1/2 ടീസ്പൂണ് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, രണ്ടിലേതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ മാത്രം മതി ഇട്ടാ. പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. എന്നിട്ട് ഈ മസാല പൗഡേഴ്സ് എല്ലാം കൂടി അതിൻ്റെ ഒരു പച്ചമണയെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വാട്ടുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പൗഡേഴ്സ് എല്ലാം കൂടി പോകണ്ട കേട്ടോ. കുറച്ച് അധികമായി പോയാൽ ഈ മസാലയിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറേ കൂടുതലായിട്ട് തോന്നും. അതുകൊണ്ട് ഈ 1/2 ടീസ്പൂണെല്ലാം ആ ഒരു കറക്റ്റ് അളവിൻ്റെ മതി ഇട്ടാ. പിന്നെ ഇതാ ഞാൻ ആ ബീഫ് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് അരിഞ്ഞു പോകാണ്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കൂലേ, അങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന്. ഇനി ഇതും നല്ലോണം ഒന്ന് മിക്സാക്കുക. പിന്നെ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടോ. ഞാൻ ആ ഉള്ളിയിൽ ഉപ്പിട്ടിന്, പിന്നെ ബീഫ് വേവിക്കുമ്പോൾ ഇട്ടുകൊണ്ട് എൻ്റെ കറക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ മസാല റെഡിയായി. ഇതവിടെ വെക്കുക. ഇനി ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു മിക്സ് റെഡി ആക്കാനുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ 4 മുട്ട എടുത്തിന് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് മൈദ വേണം. ഇത് 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂൺ അളവാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ സെയിം 1/4 കപ്പ് തന്നെ പാലും കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഇതിങ്ങനെ മിക്സിയിൽ ചെയ്യണമെന്നില്ല, ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ലോണം ബീറ്റാക്കിയാൽ മതി. പക്ഷേ മിക്സിയിലാകുമ്പോൾ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് അങ്ങ് മിക്സായി കിട്ടുമല്ലോ. അപ്പോൾ ഇതാ ഞാനത് നല്ലോണം ഒരു 1-2 മിനിറ്റ് നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ഹൈ സ്പീഡിൽ തന്നെ ഒരു 1-2 മിനിറ്റ് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിന്. സൺഫ്ലവർ ഓയില അല്ലെങ്കിൽ പാം ഓയിൽ ഒഴിക്കുക. പിന്നെ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. ഉപ്പ് ഇടുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ഇട്ടോ, കാര്യം മസാലയിലല്ലേ ഉപ്പുള്ളതല്ലേ. കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ലാസ്റ്റ് ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് കുറച്ച് മല്ലിയില ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കുക. അപ്പോൾ ഇതാ മിക്സാക്കിയാൽ ഇതാ ഇങ്ങനെ ലൂസിലേ ഉണ്ടാവുക. മൈദ ഇട്ടെന്ന് വിചാരിച്ചിട്ട് തിക്കൊന്നും ആവില്ല. നമ്മൾ ഇറാനി പോളയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള ബാറ്ററല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ലൂസ് ബാറ്റർ ഉണ്ടാവേണ്ടേ. ഇനി ഇതാ ആ മസാലയില്ലേ, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മൊത്തത്തിൽ. എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ബീഫ് കേക്കിലേക്ക് വേണ്ടുന്ന മിക്സ് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ് പരിപാടി. ഞാനിപ്പം വീഡിയോയിൽ ഇങ്ങനെ ഡീറ്റെയിലായി പറഞ്ഞുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്ത പോലെ തോന്നിയത്. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ആദ്യം ഒരു പാന് വെച്ച് ചൂടാക്കിയത്. ഈ പാന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന പാത്രം വെക്കുക. ഈ പാത്രം ഡയറക്റ്റ് തീൻ്റെ മേലെ വെച്ചാൽ വേഗം അടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് താഴെ ഇങ്ങനെ ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടുപ്പം ഞാൻ വെച്ചാൽ മതി. ഇങ്ങനെയാകുമ്പോൾ അടിയൊന്നും കരിഞ്ഞു പോകാണ്ട് നല്ല കളറിൽ തന്നെ കിട്ടും കേട്ടോ. എന്നിട്ടിതാ ഈ മേലെ വെച്ച പാത്രം ഒന്ന് ചൂടായാൽ അതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചിട്ടൊന്ന് തടവി കൊടുക്കുക. നെയ്യാ അല്ലെങ്കിൽ ഓയില രണ്ടായാലും എടുക്കുക, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നമ്മളെ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇങ്ങനെ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ തീ നല്ലോണം കുറച്ച് വെക്കുക, നല്ല ലോ ഫ്ലെയിമിലാക്കി വെക്കുക. പിന്നെ ഈ ബാറ്റർ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഏതെങ്കിലും ഭാഗത്ത് കട്ടിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ലെവലാക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ അടച്ച് വെക്കുക. ഞാൻ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിൽ ഒരു 15 to 20 minutes അല്ലെങ്കിൽ ഒരു 25 minutes. അതിപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെയും ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിൻ്റെയും എല്ലാം മാറ്റം പോലെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. ഇതിപ്പോൾ ഇതാ ഏകദേശം ഒരു 20 minutes ആകുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ലോണം വെന്ത് സെറ്റായി വന്നിന്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലത്തെ കളറൊന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട്, മേലെ ഭാഗം ഒരു യെല്ലോ കളർ തന്നെയല്ലേ, അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു 1-2 minutes ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, എന്നാൽ അതിൻ്റെ ആ മേലെ ഭാഗത്തിൻ്റെ കളറും അങ്ങ് ചേഞ്ചായി വന്നോളും. പിന്നെ ഇത് കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആവാനല്ലേ. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് കാണാനുള്ള ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രമേ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ ബീഫ് കേക്ക് ഉണ്ടാക്കാൻ. ഇത് ഇനിയിപ്പോൾ ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചൂടോടെ തിന്നാനും നല്ല ടേസ്റ്റ് തന്നെയാണ്, ചൂട് തണിഞ്ഞാൽ തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇത് ഗസ്റ്റെല്ലാം വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്, നല്ല ടേസ്റ്റും ആണ്, കുറച്ച് ഹെവിയും ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇത് കോമൺ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കുക, എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കുക. ഇനി ഇൻഷാ അള്ളാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.